നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു നിർത്തിയത് 29-ാമത്തെ അധ്യായമാണ്. 29-ാമത്തെ അധ്യായത്തിൻ്റെ 9 വരെയുള്ള വാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചത് അല്ലേ. അത് ചിന്തിക്കാനുള്ള സമയമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. വാക്യഭാഗങ്ങളിൽ കൂടെ അത് വളരെ ഗൗരവമുള്ള ഭാഗങ്ങളായതുകൊണ്ട് തന്നെ നമുക്കത് ഒന്നുകൂടെ ഒന്ന് വിചിന്തനം ചെയ്യാം. വായിച്ചായിരുന്നു. അതെ അതെ, അങ്ങനെയാണ്. പിന്നെ ഇന്ന് വായിക്കണമെന്ന് ഉണ്ടോ? ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ 29-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചു വന്നത് ആവർത്തന പുസ്തകത്തിൻ്റെ സംഗ്രഹം എന്ന് പറയാവുന്ന ഒരധ്യായം അല്ലേ. മോവാവ് സമഭൂമിയിൽ വെച്ചുള്ള മോശയുടെ 3-ാമത്തെ പ്രഭാഷണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉടമ്പടിയാണ്, ദൈവവുമായിട്ടുള്ള ഉടമ്പടി. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ പലവട്ടം ആവർത്തന പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ ആവർത്തിച്ചു. രണ്ടു പേര് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ് അല്ലേ. ദൈവത്തിന് സ്തോത്രം. ഇവിടെയും ദൈവം ഈ ജനത്തെ ഈജിപ്തിൽ അവർ അടിമത്തത്തിൽ കിടന്ന കാലഘട്ടത്തിൽ നിന്ന് അത്ഭുതകരമായ ഒരു അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി അവർക്ക് വേണ്ടി അയച്ച് അവരെ വിളിച്ച് കൊണ്ടുവരുന്നത് തന്നെ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ പങ്കുകാരായി തീരുവാനായിട്ട് അല്ലേ. ആവർത്തനം 29:9-15 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് അവരോട് ദൈവം പറയുന്നത്. നിങ്ങൾ ആരായിത്തീരണം, ഉടമ്പടിയിൽ പങ്കുകാരാകണം, അതനുസരിക്കാനുള്ള വിളിയാണ് ദൈവം നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ തന്നെ ഒരു കൃത്യമായ കാര്യം അവരെ ഓർപ്പിക്കുകയാണ്, എല്ലാ ഐശ്വര്യത്തിൻ്റെയും രഹസ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇസ്രായേലിനെ ദൈവം ഓർപ്പിക്കുകയാണ്, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ആത്മീകമാകട്ടെ, ഭൗതികമാകട്ടെ, ഏതനുഗ്രഹത്തിൻ്റെയും രഹസ്യം അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വിളിയിൽ പങ്കുകാരായവർ അവിടുത്തെ കൽപ്പനകളെ അനുസരിക്കണം. സ്തോത്രം. ഇതാണ് ഈ ഭാഗത്ത് കൃത്യമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഉടമ്പടിയിൽ പങ്കുകാരാകാനായിട്ട് ദൈവം വിളിക്കുന്നത് 9-ാം വാക്യത്തിൽ വരുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് വായിക്കുക 29:9. ഇന്ന് നിങ്ങളുടെ ഗോത്രത്തലവന്മാരും മൂപ്പന്മാരും പ്രമാണികളും ഇസ്രായേൽ പുരുഷന്മാരും ഒക്കെയും തന്നെ. അതാണ് 9-ാം വാക്യം. ഇന്ന് നിങ്ങളുടെ പ്രമാണിമാരും ഗോത്രത്തലവന്മാരും മൂപ്പന്മാരും ഇസ്രായേൽ പുരുഷന്മാരും ഒക്കെയും. അപ്പം ശരിക്കും നേതാക്കന്മാരിൽ നിന്ന് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ തുടങ്ങാനായിട്ട്. സ്തോത്രം. നേതാക്കന്മാർ ആത്മീകരാണെങ്കിലേ അനുയായികളും ആരാകത്തുള്ളൂ, ആത്മീയരാകത്തുള്ളൂ. സ്തോത്രം. മാതാപിതാക്കൾ ആത്മീകരാണെങ്കിലേ മക്കളും ആത്മീകരാകത്തുള്ളൂ. അപ്പം ആരാണോ ഒരു കുടുംബത്തിൻ്റെ പ്രമാണി, ഒരു ഗോത്രത്തിൻ്റെ നേതാവ്, അവരാണ് പ്രാരംഭമായിട്ട് വിളിയുടെ ഭാഗം ആകേണ്ടത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മാറ്റി നിർത്തിയിരിക്കുന്നതിന് അതിനർത്ഥമില്ല. 9-ാം വാക്യത്തിൽ നേതാക്കന്മാരെ ദൈവം വിളിക്കുമ്പോൾ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഭാര്യമാർ, നിന്റെ പാളയത്തിൽ വിറക് കീറുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശി എന്നിങ്ങനെ എല്ലാവരും. അപ്പൊ ഈ വിളിക്കകത്ത് നിന്ന് ഒരാളെ പോലും ദൈവം പ്രശസ്തനായ ഒരു പ്രഭാഷകനെ പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു, ഉണർവ് എവിടെ നിന്ന് ആരംഭിക്കണം? അദ്ദേഹം തന്നെ പറഞ്ഞ മറുപടി, ഉണർവ് നേതൃത്വത്തിൽ നിന്നും ആരംഭിക്കണമെന്ന്. അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവിക വ്യവസ്ഥകൾ, ദൈവിക അത്ഭുതങ്ങൾ, ദൈവിക മഹത്വം, ഇതൊക്കെ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അത് നമ്മളിൽ നിന്ന് ആരംഭിക്കണം. അതിന് നിയോഗം ലഭിച്ച കർത്തൃദാസന്മാരെ. അതുകൊണ്ട് തന്നെയാണല്ലോ എനിക്ക് തോന്നുന്നു വില്യം ബൂത്തിൻ്റെ അനുഭവമാണ്, അദ്ദേഹത്തിൻ്റെ 80 വയസ്സുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണ് തിമിരം പിടിച്ച് അന്ധമായിപ്പോയി. അന്നത്തെ കാലഘട്ടത്തിൽ തിമിരത്തിന് കൃത്യമായ ചികിത്സയൊന്നും ഇല്ല. അങ്ങനെ കണ്ണ് അന്ധമായി കഴിഞ്ഞപ്പം അദ്ദേഹം തന്നെ സഹായിയെ വിളിച്ചു പറഞ്ഞു തനിക്ക് പ്രിയപ്പെട്ട ബൈബിൾ കൊണ്ടുവരാൻ പറഞ്ഞു. ബൈബിൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പം അദ്ദേഹം ആവശ്യപ്പെട്ടു അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം തുറക്കാൻ പറഞ്ഞു. പ്രവർത്തികളുടെ പുസ്തകം തുറന്നപ്പോൾ ആവശ്യപ്പെട്ടു എൻ്റെ വലത്തെ കരുവെടുത്ത് ഈ പുസ്തകത്തിൽ വെക്കാൻ ആവശ്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്നിട്ട് അദ്ദേഹം ദൈവത്തോട് ആ വരികൾക്കിടയിൽ കൂടെ ഇങ്ങനെ കൈകൾ ഓടിച്ചുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവെ, അങ്ങത് വീണ്ടും ചെയ്യണമേ, എന്നിൽ നിന്ന് ആരംഭിക്കണം. അത്രയും സീനിയറായ ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള ഉപദേശം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്, നേഴ്സിംഗ് പഠിക്കുമ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ മുഴുവൻ തിയറി ക്ലാസ് അല്ലേ, കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേന് തിയറി അങ്ങോട്ട് മാറിയിട്ട് മുഴുവൻ പ്രാക്ടിക്കലാവും.
പിന്നെ കുത്തിവെക്കുക, മൊത്തം കുത്തിവെക്കുന്ന പരിപാടി, മുഴുവട്ടല്ല, അതെ ഇതെല്ലാം. ഇച്ചിരൂടെ കഴിഞ്ഞ് സീനിയർ ആയി കഴിയുമ്പോൾ നേഴ്സിംഗ് സൂപ്രണ്ടൊക്കെ ആകുന്ന ഒരു സ്റ്റേജുണ്ട്. ഈ സമയത്ത് പഠിക്കുകയും വേണ്ട, കുത്തിവെക്കുകയും വേണ്ട, കുത്തിവെക്കുന്നത് ഒത്തൊന്ന് നോക്കിയാൽ മാത്രം അല്ലേ. എനിക്കറിയാം സൂപ്രണ്ടുമാരൊക്കെ പറയുന്നത് പാസ്റ്ററെ ആഴ്ച 3 പരീക്ഷയാണ്, അത് വേറൊരു കാര്യം. എന്നാലും ഞാൻ പറഞ്ഞത് ഈ ആദ്യം പഠിക്കുമ്പം തിയറിയാണ്, പിന്നെ അത് കഴിഞ്ഞ് കുത്തിവെക്കണം, പിന്നെ അത് കഴിഞ്ഞ് വെച്ച് കുത്തിവെക്കുന്നത് ഒത്തൊന്ന് നോക്കിയാൽ മതി. ഈ ഒരു പരിപാടി ആത്മീകതയിലില്ല. ഞാനാണേലും കൊള്ളാം, സാറാണേലും കൊള്ളാം, ആരാണേലും കൊള്ളാം, നമ്മിൽ ഒരു വ്യക്തിപരമായ പരിവർത്തനം ആരംഭിക്കപ്പെടുന്നില്ലെങ്കിൽ. യെസ്, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ വിളിയാണ് കേട്ടോ, ഉന്നത വിളിയാണ്. ഈ വിളിയുടെ ഭാഗമാകാൻ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, കർത്താവേ, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഉണർവിന് വേണ്ടി ദൈവം നിയോഗിച്ച ഒരു സ്ഥാപനമാണ് ഈ പവർഷിപ്പ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് 10,000-ക്കണക്കിന് ദൈവദാസന്മാരും സഹകാരികളും കുടുംബങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഒരു ഉണർവിൻ്റെയൊക്കെ ഭാഗമാകാൻ ഇളയവരായ നമ്മളെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു പദവിയായിട്ട് കാണുക. സ്തോത്രം. ഈ രാവിലത്തെ ഈ പവർഷിപ്പിലെ, ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ തപ്പിയപ്പോൾ ഒരു പെട്ടെന്നൊരു സ്ക്രീൻ തെളിഞ്ഞു, യൂട്യൂബാണോ ഫേസ്ബുക്കാണോ എവിടോ തെളിഞ്ഞു വന്ന കൂട്ടത്തിൽ പവർഷിപ്പിലെ നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശുശ്രൂഷകൾ ഏതാണെന്നും പറഞ്ഞിങ്ങനെ കുറേ ശുശ്രൂഷകളുടെ ഒരു ആ ഇത് കിടക്കുന്നു. അതിനകത്ത് വീട്ടിലെ സഭായവും ഇങ്ങനെ 1, 2, 3 ഞാൻ നോക്കിയപ്പോൾ 1-ാമത്തെ വോട്ട് വീട്ടിലെ സഭായവമാണ്. കാര്യം അതൊരു പ്രത്യേക അനുഭവമാണ്. 2-ാമത് കിടക്കുന്നത്, 2-ാമത്തെ ലെവലിൽ വന്നിരിക്കുന്നത് അതിരാവിലെ തിരുസന്നിധിയിലാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാര്യം അതിനെ അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ ഉണ്ടല്ലോ, അവരതിനകത്ത് അനുഗ്രഹം പ്രാപിക്കുന്നല്ലോ. വളരെ, നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല, വളരെ പ്രായോഗികമായിട്ട്, വളരെ സിമ്പിളായിട്ട്, ഏത് ഉപദേശപരമായ വിഷയത്തെ പോലും ജീവിതവുമായി ബന്ധിപ്പിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതെ, ദൈവത്തിൻ്റെ സ്തോത്രം. അന്നേരം അതിനെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ, എനിക്കറിയാം നമ്മുടെ ഒരു പ്രേക്ഷകരായിട്ട് അല്ല, നമ്മുടെ വിശ്വാസികളായിട്ട് രാവിലെ കുറഞ്ഞത് 1,000-ൽ പേര് എല്ലാ ദിവസവും ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. അവര് ഇടയ്ക്കിടയ്ക്ക് ഒരു വികാരത്തിന്റെ പേര് കയറിയ ചെറുങ്ങുന്നവരല്ല, കൃത്യമായിട്ട് അവരുടെ ഒരു ഡെയിലി ഷെഡ്യൂളിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഭാഗമായി നിൽക്കുന്നവർ യൂട്യൂബിൽ തന്നെയുണ്ട്. ടിവിയിലെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിലൊക്കെ അമ്മച്ചിമാരൊക്കെ വിളിച്ച് ചോദിക്കും, ഇന്ന് കണ്ടില്ലല്ലോ, ഇന്ന് വിടായിരുന്നു എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഈ ഒരു ഉണർവിൻ്റെ ഭാഗമാകാൻ, അത് നിങ്ങളൊരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ തലവൻ എന്ന നിലയിൽ അച്ഛനെ ആ ദൈവം കണ്ടിരിക്കുന്നത്. അന്നേരം ഈ ഒരു വിളിയുടെ ഭാഗമായിട്ട് വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ പോലും ഈ വിളി, ദൈവത്തിൻ്റെ സ്തോത്രം, അത് അതിൻ്റെ ഭാഗമാകാൻ നേതൃത്വത്തിൽ നിന്ന് ദൈവം വിളിച്ചിരിക്കുക. അവിടുത്തെ നിയമം അംഗീകരിക്കുകയും അംഗീകരിക്കുവാനും അനുസരിക്കുവാനും നാം വിസമ്മതിച്ചാൽ ദൈവം അവർക്ക് ദൈവം ആകത്തില്ലെന്നാണ് മറ്റു ഭാഗങ്ങളിൽ പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വിളിക്ക് കൃത്യമായ ഒരു വേർപാട് ആ വിളിക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 കൊരിന്ത്യലേഖനം 6:14 14-18 വരെയുള്ള വാക്യങ്ങളിൽ തിരുവചനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 2 കൊരിന്ത്യലേഖനം 6:14-18 വാക്യങ്ങളിൽ തിരുവചനം കൃത്യമായി ഒരു തിരുത്തലായി പറയുന്ന ഒരു ഭാഗം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിൻ്റെ വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ഇതാ പറയുന്നത്, നമ്മൾ ദൈവവുമായിട്ട് ചേർന്ന് നടന്നാൽ ദൈവം നമുക്ക് ആരായിരിക്കും, ദൈവമായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ സിമ്പിളായ ഒരു അർത്ഥം തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ദൈവഹിത പ്രകാരം നടന്നില്ലെങ്കിൽ ദൈവം നമ്മുടെ മധ്യ എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകുകയില്ല. കേവലം പേരിൽ മാത്രമേ വിശ്വാസിയാകുകയുള്ളൂ. അതാ പാളയത്തിനകത്ത് അശുദ്ധി ഉണ്ടെങ്കിൽ
ഇതിന്റെ നടുവിൽ ദൈവം എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിനകത്ത് ദൈവസാന്നിധ്യം നിറയ്ക്കുന്നത് കട്ടളയിൽ എഴുതി വെച്ച വാക്യമോ അല്ലെങ്കിൽ അവിടുത്തെ വെള്ളപ്പെയിന്റോ ഒന്നും അല്ല. ദൈവസാന്നിധ്യത്തെ നമ്മുടെ വീടിനകത്ത് എത്തിക്കുന്നത് നാമും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. സ്തോത്രം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. സാറേ, ഒരുവനെ ദൈവം ഉയർത്താൻ തീരുമാനിച്ചാൽ ആർക്കെങ്കിലും താഴ്ത്താൻ പറ്റത്തില്ല. എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, 10-40 ലക്ഷം ജനം പോരുന്നതിൻ്റെ നടുക്ക് ഒരു വിക്ക് പിടിച്ച മനുഷ്യനെ, അല്ലേ, സ്റ്റാമറിംഗ് ഉള്ള വിക്കുള്ള ഒരു മനുഷ്യനെ ദൈവം വിളിച്ച് പറഞ്ഞുക, നീ മുന്നിൽ നിൽക്കാൻ. എത്ര പേരുടെ മുന്നിലാണ്? 3 പേരുടെ മുന്നിലല്ല, 30 പേരുടെ മുന്നിലല്ല, 300,000-30,000 300,000 പേരുടെ മുമ്പിലല്ല, 30 ലക്ഷത്തിലധികം ആളുകളുടെ മുമ്പിൽ നിൽക്കാൻ ഒരാളെ വിളിക്കുക. എന്താ യോഗ്യത? ഒറ്റ കാര്യമാണ് മോശയോട് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ദൈവത്തിൻ്റെ മോശയോട് അത്ര അഴിമേറി ഒരു ബന്ധം ഉണ്ടാകണമെങ്കിൽ മോശ എത്ര ശ്രദ്ധയോടുകൂടി ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. അല്ലേ, ദൈവം പറയണമെങ്കിൽ ഞാൻ തന്നെ അടുത്തറിഞ്ഞിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഡെപ്ത് ഒക്കെ ഒരാളെ ദൈവം അടുത്തറിയുന്നത്. ഒരു പുരുഷായുസ് മുഴുവൻ കൂടെ ജീവിക്കുന്ന ഭർത്താവിനെ ഭാര്യയ്ക്ക് അറിയണമെന്നില്ല. തീർച്ചയായിട്ടും. ഒരു പുരുഷായുസ് മുഴുവൻ കൂടെ ജീവിക്കുന്ന ഭാര്യയെ ഭർത്താവിനറിയണമെന്നില്ല. മക്കളുമായിട്ടൊക്കെ ഭയങ്കര ജനറേഷൻ ഗ്യാപ്പാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇവിടെ പറയാ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അപ്പൊ എത്ര കൃത്യമായ വേർപാടാണ് മോശയുടെ ജീവിതം. ദൈവം നമ്മുടെ പാളയത്തിന്, ഇവിടെ ജനത്തിൻ്റെ മറുപടി ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ ഭാഗങ്ങളിൽ. പക്ഷേ ദൈവം ഈ ജനത്തെ ഒരു വലിയ തീരുമാനമെടുക്കുവാനുള്ള ആഹ്വാനത്തിലേക്ക് കൊണ്ടുവരിക, മോശം മുഖാന്തരം എന്ത് ചെയ്യുക, നയിക്കുക. ഇത് തന്നെയാണ് പിന്നീട് യോശുവ പറയുന്നത്, നിങ്ങൾക്ക് വേണേൽ നദിക്ക് അക്കരയുള്ള നിങ്ങളുടെ ദേവന്മാരെ സേവിക്കാം, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോബീസ്. ചുമ്മാ എടുത്തിയാടി പറഞ്ഞൊരു തീരുമാനം അല്ലത്, മറിച്ച് കുറെ നാളായിട്ട് ദൈവബോധന അവരെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇത് തീരുമാനമെടുക്കാൻ കൂടെയുള്ള സമയമാണ് കേട്ടോ. ഈ നമുക്ക് ഉറപ്പില്ലാത്ത രണ്ട് കാര്യമുണ്ട്, എൻ്റെ നിങ്ങളുടെയും മരണപ്പെഴാന്ന് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ വരവിൻ്റെ സമയവും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അധികം അധികമായി ചെയ്യാനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്ന വിളി, അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണം പല കാര്യങ്ങളിലും. അത് രക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഇവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുക. അപ്പം ദൈവം കൂടെ നടക്കണമെങ്കിൽ ഒന്നാമത് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം. രക്ഷിക്കപ്പെട്ടിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നടക്കാതെ അവിടുത്തെ കൽപ്പനയാകുന്ന സ്നാനം, അത് ഒരു സഭയിലും ചേരാനുള്ളതല്ല, യേശുവിനോട് ചേരാനുള്ളതാണ്, അല്ലേ, കർത്താവിനോട് ചേരാനായിട്ട്. റോമലേഖനത്തിൽ പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമറ്റവരായ നിങ്ങൾ. അതിനകത്ത് പ്രായമല്ല വിഷയം, വിശ്വാസോ വിഷയം, അല്ലേ, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചില വിഷയം. സ്തോത്രം. പ്രായമുള്ളവരെ സ്നാനം 60 കഴിഞ്ഞവരെ സ്നാനപ്പെടുത്തണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. 55-നും 30-നും ഇടയിലുള്ളവരെ സ്നാനപ്പെടാമെന്നും പറഞ്ഞിട്ടില്ല. പ്രായപരിധി ഇല്ല. അപ്പൊ തന്നെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താൻ പറയുന്നില്ല. സ്നാനപ്പെടാനുള്ള യോഗ്യത യേശുവിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി എനിക്ക് വേണ്ടി മരിച്ചു വന്ന് ഒരാൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ വിശ്വാസത്തെ വാ കൊണ്ട് ഏറ്റുപറയുവാൻ എന്നവർ പ്രാപ്തരാകുമോ, ആ പ്രാപ്തിയാണ് സ്നാനം. അപ്പം പ്രാപ്തിയില്ലാത്ത, തിരിച്ചറിവില്ലാത്ത സ്നാനം സ്നാനമല്ലെന്ന് തിരുവചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. കാരണം ഇത് വിശ്വാസ സ്നാനം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കാരണം വിശ്വസിക്കുന്നവനാണ് സ്നാനപ്പെടേണ്ടത്. ഇപ്പം നമുക്കറിയാം ഓട്ടവകാശം അത് ഒരു പ്രായപരിധിയാണ്, പക്ഷെ ഇതൊരു പ്രായപരിധി അല്ല, അതിനപ്പുറത്ത് നമ്മുടെ ഒരു തീരുമാനമാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തെ മരണത്തിൽ ഞാൻ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് നല്ല മനസാക്ഷി വേണം, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ തീരുമാനങ്ങൾ പ്രകടിപ്പിക്കുന്ന ആ ഒരു പ്രത്യേകമായ അനുഭവം. ഒരു തിരിച്ചറിവാകുന്ന പ്രായത്തിലാണല്ലോ ഈ തീരുമാനം വരുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പം തീരുമാനത്തെ പ്രകടിപ്പിക്കാൻ, ഇപ്പം എനിക്ക് വേണ്ടി മറ്റൊരാൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ പരിണിത ഫലമായി വെളിപ്പെടേണ്ട ഒന്നല്ല സ്നാനം, മറിച്ച് ഞാൻ പ്രാപ്തനായി, ഞാൻ ദൈവത്തെ തിരിച്ചറിഞ്ഞ്, ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പോകാനായിട്ട് എടുക്കുന്ന ആ ഒരു ഉടമ്പടി, ആ ഉടമ്പടിക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണ് ഇവിടെ നമുക്ക്
കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ 16 മുതൽ 29 വരെ, ഇന്ന് വേഗത്തിൽ അല്പം വേഗത്തിൽ പോയി ഞാൻ നിർത്താം, 29 വരെയുള്ള വാക്യങ്ങളിൽ അനുസരണക്കേട് കാണിച്ചാൽ ഉണ്ടാകുന്ന തിക്ത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. 29:17 എന്ന് വായിക്കാവോ? 29:17, ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. നഞ്ചും കയ്പുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അരുത്. ഉപമാനമായിട്ട് പറഞ്ഞിരിക്കുക, നഞ്ചും കയ്പുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും എന്ന് പറഞ്ഞാൽ വിഷഫലങ്ങൾ നിങ്ങളിൽ ഉണ്ടാകരുത്, വിശുദ്ധ ഫലങ്ങൾ മാത്രമേ നിങ്ങളിൽ ഉണ്ടാകാവൂ. ഈ പ്രഭാതത്തിൽ ദൈവം വളരെ കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നു, കർത്താവിനോട് ചേർന്ന് നടക്കാൻ ഒരാൾ ആഗ്രഹിക്കുമ്പോൾ വിഷഫലങ്ങൾ പാടില്ല, വിശുദ്ധ ഫലങ്ങൾ മാത്രം. ഇന്നത്തെ സന്ദേശത്തിന് തലക്കെട്ട് കൊടുത്താൽ ഞാൻ പറയും, വിഷഫലങ്ങൾ വേണ്ട, വിശുദ്ധ ഫലങ്ങൾ. സ്തോത്രം. വിഷഫലത്തിൻ്റെ പ്രത്യേകത അത് ദേശത്തെ അശുദ്ധമാക്കും. നഞ്ചിൻ്റെ ഒക്കെ പ്രത്യേകത അറിയാമല്ലോ, പണ്ടൊക്കെ നഞ്ച് കലക്കിയായിരുന്നു മീൻ പിടിച്ചോണ്ടിരിക്കുന്നത് അല്ലേ. സ്തോത്ര, ആ സ്ഥലത്തെ അത് ഇന്നത് നിയമം മൂലം നിരോധിക്കപ്പെട്ടിരിക്കുക. അത് ആ ജലാശയത്തെ മൊത്തം മലിനമാക്കും, അവിടുത്തെ സന്തുലനാവസ്ഥയെ കളയും. അതുതന്നെയാ തിരുവചനം പറയുന്ന, ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം മുഴുവൻ എന്തുമാറാക്കും? നാറുമാറാക്കും. ദൈവത്തിന് സ്തോത്രം. സഭാപ്രസംഗം 9:18 ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ച് കളയും. സ്തോത്രം. നശിപ്പിക്കാൻ ഒത്തിരി വേണ്ട, അല്പം മതി എന്നുള്ളതാണ്. അല്പം മതി. എബ്രായ ലേഖനം 12:15 വാക്യം പരിശോധിക്കുമ്പോൾ ഒന്ന് വായിക്കാവോ? എബ്രായ ലേഖനം 12:15 വാക്യം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. ഈ നഞ്ച് വിഷഫലം സഭയ്ക്കകത്തൊക്കെ ഉണ്ടായാൽ അതിന്റെ പ്രത്യേകത അനേകരത് നിമിത്തം മലിനപ്പെടും, വലിയ കലക്കമുണ്ടാകും, മുഴുവൻ അന്തരീക്ഷത്തെ അത് ബാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പകലൊന്ന് ഒന്ന് ചോദന ചെയ്തേ, ഇത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു വലിയ വിളിയ. മരണം കൊണ്ട് തീരാത്തതും കല്ലറ കൊണ്ട് ഒതുങ്ങാത്തതുമായ ആ നിത്യതയുടെ പ്രത്യാശയ്ക്ക് വേണ്ടിയുള്ള വിളി. നമ്മൾ അതിനകത്ത് എങ്ങനെയായിരിക്കുന്നു? വിഷഫലങ്ങളാണോ കായ്ക്കുന്നത്, അതോ നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് വിശുദ്ധ ഫലമാണോ? സ്തോത്രം. ഞാൻ ഇനി ഇവിടെ നിന്ന് ഒരു ഭാഗം കൂടെ മാത്രം നമുക്കൊന്ന് ചിന്തിക്കാം. ആവർത്തന പുസ്തകം 29:28 വാക്യം ഒന്ന് വായിച്ചു. മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയെ അത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകും. അപ്പൊ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെ, ഒന്ന് മറിഞ്ഞിരിക്കുന്നവ, മറ്റൊന്ന് വെളിപ്പെട്ടവ. ഈ ചിലരെ പ്രത്യേകത രഹസ്യം അന്വേഷിച്ചു പോവാ, അതേ നേരമുള്ളവരുടെ ഒരു പ്രത്യേകത ഇതാ, വല്ല പുതുമയും കിട്ടുമോ എന്നവർ എന്ത് ചെയ്യുവാന്വേഷിക്കും. പാലിക്കാനൊന്നുമല്ല, അറിയാനായിട്ട്. സ്തോത്രം. ഇവിടെ പറയുക, ദൈവം സംസാരിക്കുന്ന 5 രീതികളെ കുറിച്ചാണ് ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. ലൂക്കോസ് 13:23 വായിക്കുകയാണെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, നമുക്ക് ആ ഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് കയറി ചെല്ലാനായിട്ട് കഴിയും. വെളിപ്പെടുത്താത്ത ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുക എന്നുള്ളതല്ല നമ്മെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം. ദൈവം വെളിപ്പെടുത്തി തന്ന അവിടുത്തെ ഹിതത്തിനനുസരിച്ച് നടക്കുക എന്നുള്ളതാ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉത്തരവാദിത്വം. 13:23 കൂടെ വായിക്കാം. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കുമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും കഴിയുകയില്ലതാനും. അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു ഇടുക്കുവാതിൽ. എന്നിട്ട് ഈ ഇടുക്കുവാതിലിനകത്തൂടെ കടക്കുക എന്ന് പറയുന്നത് അതൊരു ശ്രമകരമായ ദൗത്യം. ആ ദൗത്യം നാം കൃത്യമായിട്ട് അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ദൈവം സംസാരിക്കും. ദൈവത്തിൻ്റെ സംസാരത്തിന് 5 ഭാഗങ്ങളുണ്ട്. ആ 5 ഭാഗങ്ങളും 29:28 കാണാൻ പറ്റുന്നു. ഒന്നാമത് മറഞ്ഞിരിക്കുന്നവ. എന്താ മറഞ്ഞിരിക്കുന്നവ? ദൈവത്തിന് സ്തോത്രം. മറഞ്ഞിരിക്കുന്നവ ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. എന്തുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്നവ? ദൈവം ദൈവമായതുകൊണ്ട് മറച്ചു വെച്ചിരിക്കുക. അപ്പം നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങളൊന്നും നടക്കാത്തതിൻ്റെ കാര്യം എന്തുകൊണ്ട് നടക്കുന്നില്ലെന്ന് ചോദിച്ചാൽ, ദൈവം ദൈവമായതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ദൈവം അത് വെളിപ്പെടുത്തുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ വെപ്രാളത്തിൽ നമ്മൾ ഓർക്കും, എൻ്റെ ദൈവമേ എന്തുകൊണ്ടാണ്
ഇതെന്നോട് സംസാരിക്കാത്തത്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവ് 59:8-9 വാക്യങ്ങളിൽ 58:8-9 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിന്റെ വെളിച്ച ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപട ആയിരിക്കും, അപ്പോൾ നീ വിളിക്കും യഹോവ ഉത്തരം അരുളും. അപ്പൊ രണ്ടാമത്തെ കാര്യം വെളിപ്പെട്ട് കിട്ടുന്നവ. അപ്പൊ ചിലത് ദൈവം മനുഷ്യനോട് എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. അപ്പൊ മറഞ്ഞിരിക്കുന്നവയുണ്ട്, വെളിപ്പെട്ട് കിട്ടുന്നവയുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം അവിടെ തന്നെ എഴുതിയിരിക്കുക, വെളിപ്പെടുത്തിരിക്കുന്നവ അത് നമുക്കുള്ളതാകുന്നു. അപ്പം നമുക്ക് വേണ്ടി മാത്രം വെളിപ്പെടുന്നവ. മൂന്ന് കാര്യം പറഞ്ഞു: ഒന്ന് മറന്നിരിക്കുന്നവ, രണ്ട് വെളിപ്പെടുന്നവ, മൂന്ന് നമുക്ക് വേണ്ടി മാത്രം വെളിപ്പെടുന്നവ. ഇനി നാലാമത്തെ കാര്യം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി വെളിപ്പെടുന്നവ. അഞ്ചാമത്തെ കാര്യം പറഞ്ഞിരിക്കുക: നമുക്കും നമ്മുടെ മക്കൾക്കും എന്നേക്കുള്ള തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടുന്നവ. അപ്പം അഞ്ച് കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു: ഒന്ന് മറഞ്ഞിരിക്കുന്നവ, രണ്ട് പൊതുവായി വെളിപ്പെടുന്നവ, മൂന്ന് നമുക്ക് വേണ്ടി മാത്രം വെളിപ്പെടുന്നവ, നാല് നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടിയുള്ളവ, അഞ്ചാമത്തേത് തലമുറ തലമുറയായി എന്നേക്കും പ്രമാണിക്കേണ്ടവ. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, തലമുറ തലമുറയായി എന്നും അറിയേണ്ട ഒരു കാര്യമാണ്, വിഷഫലമല്ല വിശുദ്ധ ഫലം കായ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. പോയി ഫലം കായ്ക്കണം, നമ്മുടെ നീതി നിലനിൽക്കണം, നമ്മുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയണം. നമ്മൾ യഥാർത്ഥ റോമലേഖനം 12 പറയുക: ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകരുത്, നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഗതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി. അപ്പൊ എന്നേക്കും ചെയ്യേണ്ട കാര്യമായത് ഇന്ന് പകൽ നമ്മെ അതിനുവേണ്ടി സമർപ്പിക്കാം. എന്നേക്കും ചെയ്യുവാൻ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ക്രിസ്തീയ ദൗത്യങ്ങൾ പാലിച്ചുകൊണ്ട് നിത്യതയോളം കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ നമുക്ക് ഈ ദിവസത്തെ കർത്തൃകരങ്ങളിൽ സമർപ്പിക്കാം. സമർപ്പണത്തോടുകൂടെ സഹോദരന്മാരോട് പാളിക്കാട്ടെ: തലമുറ തലമുറയാമേ സ്നേഹ തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ നിൻ സ്നേഹത്തിൻ ആഴം ആർക്കുവർ നീച്ചിടാ. എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളു നാദാ, നീ എന്നെ ഓർക്കുവാ എൻ ഗ്രഹം എന്തുള്ളു. കർത്താവേ, തലമുറ തലമുറയായി പാലിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ ഞങ്ങൾ പാലിപ്പിക്കുമ്പോൾ തലമുറ തലമുറയായി ഞങ്ങളോടൊപ്പം നടക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. ഈ പ്രഭാതത്തിലും അങ്ങയുടെ വലം കരം പിടിച്ച് അങ്ങയോടൊപ്പം നടക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന സകല ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിഷഫലങ്ങളല്ല വിശുദ്ധ ഫലങ്ങൾ കായ്പാൻ എല്ലാവരെയും ദൈവം പ്രാപ്തരാക്കണമേ. അവിടുത്തെ ദാസനെന്ന അധികാരത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുട്ടുകുത്തിയിരിക്കുന്ന സകല ജനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഇവരിലുണ്ടാകട്ടെ, ഇവരുടെ കുടുംബങ്ങളിലുണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് കൃപയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു, സഹായിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.